ഹലോ നമസ്കാരം ഇന്ന് എട്ടാം ക്ലാസ്സുകാരുടെ മാർവലസ് ട്രാവൽ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് നോക്കാൻ പോകുന്നത് സോ നമുക്ക് തുടങ്ങാം തുടങ്ങുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം വൈ ഡസ് ദി പോയറ്റ് സേ ദാറ്റ് ഹീ ട്രാവൽസ് വിത്ത് ഹീസ് ഐസ് ആൻഡ് തോട്ട്സ് പോയറ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഹി ട്രാവൽസ് വിത്ത് ഹീസ് ഐസ് ആൻഡ് തോട്ട്സ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ടും പിന്നെ ചിന്തകൾ കൊണ്ടുമാണ് യാത്ര ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഓരോ യാത്രയിലും എല്ലാ സ്ഥലങ്ങളും നോക്കി കാണുന്നത് വഴി എല്ലാ മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളെയും അവരുടെ സങ്കടങ്ങളെയും കൂടി കാണാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അതുമാത്രമല്ല സങ്കടങ്ങൾ എന്തുകൊണ്ടാണ് അവർ കരയുന്നത് എന്നൊരു ചോദ്യമില്ലേ പോയത്തില്ലേ അപ്പോൾ അതിന് ഉത്തരമായിട്ട് അവർ പറയുന്നത് എന്താണ് ആ അവരെ ചിലർ ഇട്ടിട്ട് പോയി എങ്ങനെ ഇട്ടിട്ട് പോയി ഒരു യാത്ര പോലും പറയാതെ സോ അവരുടെ സങ്കടങ്ങൾ തൻ്റെ സങ്കടങ്ങളായിട്ട് കാണുകയും അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളും അത്രയും ഒബ്സർവേഷൻ പവറിലൂടെ ഒബ്സേർവ് ചെയ്തിട്ട് അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ട്രാവൽ ഈസ് വിത്ത് ഹിസ് ഐസ് ആൻഡ് തോട്ട്സ് അത് അതാണ് അതിൻ്റെ ഉത്തരം സോ നമുക്ക് ഈ ഉത്തരം എങ്ങനെ എഴുതാം ദി പോയിറ്റ് ട്രാവൽസ് വാച്ചിങ് ദ പീപ്പിൾ കെയർഫുള്ളി ആൻഡ് ലിസണിങ് ടു ദ പെയിൻസ് ആൻഡ് ക്രൈസ് അല്ലേ അദ്ദേഹം യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് എല്ലാ മനുഷ്യരെയും നിരീക്ഷിച്ചു കൊണ്ട് അവരുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ കേട്ടുകൊണ്ടാണ് അല്ലേ സോ ഹീ ഗെറ്റ് ദി എക്സ്പീരിയൻസസ് ഓഫ് ദ പീപ്പിൾ ഫ്രം വാരിയസ് പ്ലേസസ് ആൻഡ് ഓൾസോ അദ്ദേഹം സങ്കടങ്ങൾ മാത്രമല്ല അല്ലേ സോ ഹി ഓൾസോ എൻജോയ്സ് ഹിസ് ട്രാവൽസ് അതും കൂടി നമ്മൾ എഴുതണം കേട്ടോ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാവരിൽ നിന്നും കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി അങ്ങനെയാണ് അദ്ദേഹം ട്രാവൽ ചെയ്യുന്നത് സോ ഹി സേസ് ഹി ട്രാവൽസ് വിത്ത് ഹീസ് ഐസ് ആൻഡ് തോട്ട്സ് അടുത്ത ചോദ്യം വാട്ട് ഇസ് ദി പോയിറ്റ് മീൻ ബൈ ഐ ട്രാവൽ വിത്ത് മൈ പെൻ ആ പിന്നെ പറയുന്നത് ഐ ട്രാവൽ വിത്ത് മൈ പെൻ എന്നതാണ് അതെന്തുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹം ട്രാവലോഗ്സൊക്കെ എഴുതുന്ന ആൾ ആളായിരിക്കാം അല്ലെ യാത്രാ വിവരണങ്ങളൊക്കെ എഴുതും പിന്നെ അതുമാത്രമല്ല യാത്രാവിവരണങ്ങളൊക്കെ എഴുതണമെങ്കിൽ നമുക്കത്രയും അവരുടെ സംസ്കാരത്തെ പറ്റി അല്ലെ നമ്മളെങ്ങോട്ടാണോ പോ ടൂറ് പോകുന്നത് എങ്ങോട്ടാണോ നമ്മൾ യാത്ര പോകുന്നത് അവിടുത്തെ സംസ്കാരങ്ങളെ പറ്റി അവരുടെ ചിന്തകളെ പറ്റി അവരുടെ പറ്റി നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതൊക്കെ എഴുതാൻ സാധിക്കുകയുള്ളൂ അല്ലേ അതുകൊണ്ട് തന്നെ ഹീറോയിൻസ് അബൌട്ട് ഹിസ് ട്രാവൽ എക്സ്പീൻ ിയൻസസ് ആൻഡ് അബൌട്ട് ദ പീപ്പിൾ ഹീ മീറ്റ്സ് അദ്ദേഹം മീറ്റ് ചെയ്യുന്ന എല്ലാവരെ കുറിച്ചും അദ്ദേഹം എഴുതാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഐ ട്രാവൽ വിത്ത് മൈ പെൻ സോ ഹി റൈറ്റ്സ് എ ട്രാവലോഗ് ആഫ്റ്റർ ദ ട്രാവൽ ഓക്കെ ഒരു ട്രാവലോഗ് എഴുതുന്നുണ്ട് യാത്രാവിവരണം എന്നതാണ് ട്രാവലോഗിൻ്റെ മലയാള പദം ടി ആർ എ വി ഇ എൽ ഒ ജി യു ഇ അതാണ് ട്രാവലോഗയുന്നത് ഓക്കെ സോ അടുത്ത ചോദ്യം ദാറ്റ് സംതിങ് ന്യൂ വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹൊറോസ്കോപ്പ് വാട്ട് ഡസ് ദിസ് ലൈൻ മീൻ എന്താണ് ഈ ഒരു ലൈന് അർത്ഥമാക്കുന്നത് ഈ ഒരു ലൈൻ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം യാത്ര ചെയ്യുന്നത് വഴി അദ്ദേഹത്തിന് തന്നെ ഒരു വിശ്വാസമുണ്ട് അദ്ദേഹത്തിന് തന്നെ ഒരു ഹോപ്പുണ്ട് എന്ത് എന്തെങ്കിലും പുതിയത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും അല്ലെങ്കിൽ എൻ്റെ ജാതകത്തിലേക്ക് വന്ന് ചേരും അതാണ് ഈ ഒരു ലൈൻ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഓരോ യാത്രകളും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ തൻ്റെ ജാതകത്തിലേക്ക് അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഹൊറോസ്കോപ്പ് എന്ന് വെച്ചാൽ ജാതകം സോ ഈ ഒരു ഉത്തരം നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് ദിസ് ലൈൻ മീൻസ് ദാറ്റ് ോപ്സ് ടു ഹാവ് ന്യൂ എക്സ്പീരിയൻസസ് ഫ്രം ഹീസ് ട്രാവൽസ് ദാറ്റ് വുഡ് ചേഞ്ച് ഹീസ് ലൈഫ് ആ ഒരു പുതിയ എക്സ്പീരിയൻസസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്യും അതാണ് ആ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് സംതിങ് ന്യൂ പുതിയൊരു കാര്യം വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹൊറോസ്കോപ്പ് വന്ന് ചേരും എൻ്റെ ജാതകത്തിൽ ഒരു ജാതകത്തിലെ ഒരു പുതിയ കാര്യം വന്ന് ചേരുന്ന സമയത്ത് ആ ഒരു ആ ഒരു ആ മനുഷ്യ ജീവിതത്തിലെ എന്തെങ്കിലും മാറ്റം സംഭവിക്കും എന്നതാണ് അർത്ഥം സോ മൂവിങ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഹു ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ദി പോയിറ്റ് മീൻസ് ഡ്യൂറിങ് ഹിസ് ജേർണി അദ്ദേഹത്തിൻ്റെ യാത്രയിലെ അദ്ദേഹം കാണുന്ന ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ആരൊക്കെയാണ് യെസ് അതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ അദ്ദേഹത്തിന് ആ ആരുടെ ആരെക്കുറിച്ചാണ് എഴുതേണ്ടത് ആ മെന്നിനെക്കുറിച്ച് വിമെന്നിനെക്കുറിച്ച് ലിറ്റിൽ കുറിച്ച് പിന്നെ ചിൽഡ്രനെക്കുറിച്ച് ട്രൈബ്സ് മെൻ അല്ലേ അപ്പോൾ അവരെക്കുറിച്ചൊക്കെ എഴുതണമെങ്കിൽ അവരെയൊക്കെ കാണണ്ടേ സോ ദ പോയിറ്റ് മീൻസ് ഡ്യൂറിങ് ഹിസ് ജേണി ആരെയൊക്കെയാണ് മെൻ വിമിൻ ലിറ്റിൽ ഗേൾസ് ആൻഡ് ട്രൈബ്സ് മെൻ ട്രൈബ്സ് മെൻ അല്ലേ ട്രൈബ്സ് മെൻ എന്ന് വെച്ചാൽ ആ ഒരു ഗോത്രവർഗ്ഗക്കാർ അങ്ങനെയൊക്കെ പറയാം ഫ്രം ഡിഫറെൻ്റ് റേയ്സസ് ആൻഡ് ട്രൈബ്സ് യെസ് എല്ലാ വർണ്ണങ്ങളിൽ നിന്നും എല്ലാ ജാതികളിൽ നിന്നും ഉള്ള ആൾക്കാരെ അതാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക ട്രൈബൽ പീപ്പിൾ അല്ല എല്ലാ ട്രൈബ്സിനെയും ആ കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത് സോ എല്ലാവരെയൊക്കെയാണ് പോയിറ്റ് നേരിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജേർണിയിൽ സോ ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എവറി എക്സ്പീരിയൻസ് ഈസ് വേർത്ത് ലൈഫ്സ് ജേണി അനുഭവങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ആ ജീവിതയാത്രയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ട് ഡസ് ദി പോയറ്റ് മീൻ ബൈ ദിസ് ഈ ഒരു കാര്യം എന്നതുകൊണ്ട് പോയിറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ് യെസ് യാത്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ എന്ന് പറയുന്ന ആ ഒരു ജീവിതം അദ്ദേഹത്തിന് അവരുടെ ആ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു യാത്ര തന്നെയാണ് അല്ലേ നമ്മളുടെ ഓരോ ഘട്ടത്തിലുള്ള യാത്രയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു യാത്രയിൽ ഈ ഒരു ജീവിത യാത്രയിൽ നല്ലതാവട്ടെ മോശമാകട്ടെ വളരെ വൃത്തികേടാവട്ടെ എന്തൊക്കെയോ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ആ അതേ എക്സ്പീരിയൻസാണ് നമ്മളൊരു യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് നമ്മൾക്ക് നമ്മളുടെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് കല്ലും മുള്ളും നിറഞ്ഞ യാതനകൾ നിറഞ്ഞ അല്ലെങ്കിൽ സന്തോഷങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ തീരെ സങ്കടങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ ജനിച്ച് നമ്മൾ മരണം വരെയുള്ള ഈ ഒരു ജീവിതയാത്രയിലും നമുക്ക് ലഭിക്കുന്നത് സോ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഓരോ അനുഭവങ്ങളും ജീവിത യാത്രയില് ആ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് അതായത് ഇത്രയേ ഉള്ളൂ ജീവിതമാകുന്ന യാത്രയിലും ജീവിതത്തിലെ യാത്രയിലും ആ നമ്മൾ അനുഭവിക്കുന്ന എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് സെയിമാണ് സന്തോഷങ്ങളുണ്ടാകും സങ്കടങ്ങൾ സങ്കടങ്ങളുണ്ടാകും ആ വേറെ വൃത്തിഹീനമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ദുരനുഭവങ്ങളും ഉണ്ടാകും അതൊക്കെ ആ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ് ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇത്രയേ ഉള്ളൂ ഈ മാർവലസ് ട്രാവൽ എന്ന് പറയുന്ന പോയത്തിൻ്റെ ക്വസ്റ്റൻ ആൻസർ സെഷൻ എന്ന് പറയുന്നത് അത്രയും ഈസിയാണ് എല്ലാവരും പോയൊന്നും കൂടി വായിച്ചിട്ട് സ്വന്തമായിട്ട് ക്വസ്റ്റൻ ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക തീരെയും കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഈ ഒരു ഓരോ ആൻസറിൻ്റെയും വോയിസ് ക്ലിപ്പ് കേൾക്കുക എന്നിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് ഇംഗ്ലീഷിൽ നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ എഴുതാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ആൻസേഴ്സ് ഒക്കെ എക്സാമിന് വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ സ്പൂൺ ഫീഡ് ആൻസേഴ്സ് അല്ലെങ്കിൽ ടൈപ്പ് ൾറെഡി ഉള്ളൊരു കറക്റ്റ് കറക്റ്റ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് തരാത്തത് സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ